ഉപയോഗപ്രദമായ ഒരു വർക്കാക്കി മാറ്റാൻ കഴിയുന്ന എത്രത്തോളം എനർജി ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ലഭ്യമാകുമോ ആ എനർജിയുടെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഫ്രീ എനർജി. ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് കിട്ടുന്ന ഉപയോഗപ്രദമായ വർക്കാക്കി മാറ്റാൻ കഴിയുന്ന എനർജി എത്രയാണോ അതിനെ പറയുന്ന പേരാണ് ഫ്രീ എനർജി. വ്യക്തമായ ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി available from a system that can be converted into useful work is called free energy. The current equation, free energy contributing equation idana marannu pogarudhu, g equal to h minus ts, g equal to h minus ts, g equal to h minus ts. Oro time namukariyam g endana free energy, Gibbs free energy, h enthalpy, t temperature, എസ് എൻട്രോപ്പി. നേരത്തെ ഇന്റേണൽ എനർജിയിൽ പറഞ്ഞതുപോലെ, എൻതാൽപ്പിയിൽ പറഞ്ഞതുപോലെ, എൻട്രോപ്പിയിൽ പറഞ്ഞതുപോലെ, ഫ്രീ എനർജിയും എന്ത് ഫംഗ്ഷനാണ്? സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഫ്രീ എനർജി ഇസ് ആൾസോ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതോടൊപ്പം ഫ്രീ എനർജി ഇസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മറന്നു പോകണ്ട, ഫ്രീ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ലൈക്ക് ദാറ്റ് ഓഫ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് ഇൻ ഫ്രീ എനർജി നമ്മൾ എങ്ങനെ കാണുക? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ജി ടു മൈനസ് ജി വൺ, അല്ലെങ്കിൽ ജി ഫൈനൽ മൈനസ് ജി ഇനിഷ്യൽ, അല്ലെങ്കിൽ ജി പ്രോഡക്ട്സ് മൈനസ് ജി റിയാക്ടിങ്. ഓർക്കാൻ കഴിയുമല്ലോ, സിമ്പിളാണ്. അപ്പൊ എന്താ ഫ്രീ എനർജി? ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഫ്രം എ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു യൂസ്ഫുൾ വർക്ക് ഈസ് കോൾഡ് ഫ്രീ എനർജി. ഓർക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഓർത്ത് വയ്ക്കുക, ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ട. ഇവിടേക്ക് നോക്കുക, ഞാനൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ എൻതാൽപ്പി എച്ച് വൺ ആണ്, എൻട്രോപ്പി എസ് വൺ ആണ്, എങ്കിൽ ഫ്രീ എനർജി എത്രയായിരിക്കണം? ജി വൺ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അതിൻ്റെ എൻതാൽപ്പി എച്ച് ടു ആയി മാറുന്നു, എൻട്രോപ്പി എസ് ടു ആയി മാറുന്നു, എങ്കിൽ ഫ്രീ എനർജി എത്രയായി മാറണം? ജി ടു. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ ഒന്നാമത്തെ കണ്ടീഷനകത്തേക്ക് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? ജി വൺ ഈക്വൽ ടു എച്ച് വൺ മൈനസ് ടി എസ് വൺ, ഇക്വേഷൻ നമ്പർ വൺ. ശരിയല്ലോ. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷനകത്തേക്ക് ഈ ഇക്വേഷൻ അപ്ലൈ എന്ന് പറഞ്ഞേ, ജി ടു ഈക്വൽ ടു എച്ച് ടു മൈനസ് ടി എസ് ടു, ഇക്വേഷൻ നമ്പർ ടു. നമുക്കറിയാം ചേഞ്ച് ഇൻ ഫ്രീ എനർജി എങ്ങനെ കാണുക? ഡെൽറ്റ ജി ഈക്വൽ ടു ജി ടു മൈനസ് ജി വൺ. നമുക്ക് ജി ടുവിന്റെ വാല്യൂ അറിയാം, ജി വണിന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറഞ്ഞേ, എച്ച് ടു മൈനസ് ടി എസ് ടു ആണ് അവസാനം, ജി ടു മൈനസ് എന്താ ജി വൺ, എച്ച് വൺ മൈനസ് ടി എസ് വൺ. ഇനി കെമിസ്ട്രി ഇല്ല, സിമ്പിൾ മാത്തമെറ്റിക്സ്. ടേമുകളെ സോർട്ട് ചെയ്യാം, എച്ച് ടു മൈനസ് എച്ച് വൺ മൈനസ് ടി എസ് ടു, മൈനസ് ഇൻ ടു മൈനസ് ഇവിടെ എന്താകും, പ്ലസ് പ്ലസ് ടി എസ് വൺ. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താ, എച്ച് ടു മൈനസ് എച്ച് വൺ ഡെൽറ്റ എച്ച്. രണ്ടിലും ടി ഉണ്ടല്ലേ, ഞാൻ മൈനസ് ടി പുറത്തേക്ക് എടുത്താൽ എങ്ങനെയാകും, എസ് ടു മൈനസ് എസ് വൺ. കൺഫ്യൂഷൻ ഇല്ലല്ലോ, മൈനസ് ടി പുറത്തേക്ക് ഇവിടെ പ്ലസ് എസ് ടു, ഇവിടെ മൈനസ് എസ് വൺ. കാരണം മൾട്ടിപ്പിൾ അതുപോലെ കിട്ടണം, മൈനസ് ടി ഇൻ ടു എസ് ടു മൈനസ് ടി എസ് ടു, മൈനസ് ഇൻ ടു മൈനസ് പ്ലസ് ടി എസ് വൺ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. That is delta G is equal to delta H minus T delta S. S2 minus S1 and then delta S. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് മറന്നു പോകണ്ട ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയും.
Gibbs equation marannu pogirathu delta g is equal to delta h minus t delta s equation parna per endana Gibbs equation valare valare important aanu free energy maayi bandhappetta equation aanu change in free energy delta g kaanda equation endana delta h minus t delta s ee equation parna per endana Gibbs equation valare valare important aanu marannu pogana.